السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد بهمان رايا سهود الله سبحانه وتعالى سوكشتش قند نانم ننگلم نمرا നന്നാക്കുകയും ആ തവയോടുകൂടി തന്നെ മരിക്കുന്നത് വരെ മുന്നോട്ടു പോകാൻ അതിനുവേണ്ടി പണിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ശെ അള്ളാ നിാഹു അലൈഹി വസല്മയുടെ മഹത്തരമായ വസീയത്തുകൾ അടങ്ങുന്ന ചെറിയൊരു ഹദീസാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈഹി വസ്ലം നമുക്ക് നൽകുന്ന വസീയത്ത് അത് മറ്റു മനുഷ്യർ പരസ്പരം നൽകുന്നത് പോലെയുള്ള വസീത്തുകളല്ല മറിച്ച് നമുക്ക് ദുനിയാവിലും അതിലേറെ ആഹ്റത്തിൽ ഉപകരിക്കുന്ന വസീത്തുകളാണ് നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നമ്മെ തടയുന്നതുമായ മഹത്തരമായ ബലവത്തായ ഉപദേശങ്ങളായിരിക്കും അവിടുത്തെ വാക്കുകളിൽ ഉണ്ടാവുക ഇമാം അഹമ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിലും ഇമാമി മിരുമാജ അദ്ദേഹത്തിൻ്റെ സുനലിനുമെല്ലാം ഉദ്ധരിച്ച ഒരു ഹദീസ് കാണാം

റസൂൽ അല്ലാഹി സാഹു അലഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയത് മൂന്ന് മഹത്തരമായ ഉപദേശങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എപ്പോഴും ഓർക്കേണ്ടതായ ഉപദേശങ്ങളാണ് അവിടുന്ന് പറഞ്ഞു ഇത് നീ നിന്റെ നിസ്കാരത്തിലേക്ക് അതിനുവേണ്ടി ഒരുങ്ങിയാൽ നിസ്കരിക്കാൻ ഒരുങ്ങിയാൽ നീ വിട പറഞ്ഞു പോകുന്ന ഒരുവനെ പോലെ നീ നിസ്കരിക്കണം ഇത് നിന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കും എന്ന ബോധ്യത്തോടു കൂടി നീ നിസ്കരിക്കണം രണ്ടാമതായി പറഞ്ഞു ബി കലാമിൻ നീ ഒരു സംസാരം അത് നിനക്ക് പിന്നീട് ഒരു ഖേദമുണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരം നീ സംസാരിക്കാൻ പാടില്ല നിന്റെ നാവിനെ സൂക്ഷിച്ചുകൊണ്ട് നീ നിന്റെ സംസാരത്തെ അത് കൃത്യമാക്കണം ഒരു ഖേദം നിനക്ക് പിന്നീടുണ്ടാകാൻ പാടില്ല മൂന്നാമതായി പറഞ്ഞു ജനങ്ങളുടെ കയ്യിലുള്ള കാര്യത്തിനോട് അവർക്ക് ഭൗതികമായി നൽകപ്പെട്ട ഉപജീവനത്തോട് അവരുടെ ന്യാമത്തുകളോട് നിനക്ക് പൂർണ്ണമായ പൂർണ്ണമായ നിരാശ ഉണ്ടായിരിക്കണം നിനക്ക് നിനക്കള്ളാഹു നൽകിയതിൽ കനാത്തുണ്ടാകുകയും തൃപ്തി ഉണ്ടാകുകയും ജനങ്ങൾക്ക് ജനങ്ങൾക്കല്ലാഹു നൽകിയതിൽ നീ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്യണം എന്ന മൂന്ന് മഹത്തരമായ ഉപദേശങ്ങളാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ ഉപദേശം ആലോചിച്ചു നോക്കൂ നമ്മുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒരു മുഹിദായ മനുഷ്യൻ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഇബാദത്ത് ഏതാണെന്ന് ചോദിച്ചാൽ കാരം അതിൻ്റെ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് അതല്ലാതെ മറ്റൊന്നുമില്ല സല അല്ലാഹു അലൈഹി വസ്ലമയോട് ചോദിച്ചു സഹാബികൾ അബ്ദുല്ലാഹുബിൻ മസൌദ് അള്ളാഹു അദ്ദേഹം ചോദിച്ചു യാ റസൂൽ അള്ളാ അയ്യുൽ അമലി അഫ്ലഅ അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ അമലേതാണെന്ന് ചോദിച്ചു റസൂൽ പറഞ്ഞു സല്ല അലൈഹി വസ്ലം നിസ്കാരം അതിൻ്റെ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുകയാണ് നിസ്കാരത്തിൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങൾ ധാരാളമാണ് അള്ളാഹുസ് പറഞ്ഞു ഇന്ന അനിൽ യുവൽ മുഖർ തീർച്ചയായും നിസ്കാരം എന്നുള്ളത് എല്ലാ ഏച്ച വൃത്തികളിൽ നിന്നും മോശം കാര്യങ്ങളിൽ നിന്നും അത് തടയും എന്നുള്ളത് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ് നാളെ കയ്യാമത്ത് നാളിൽ അള്ളാഹു ആദ്യമായി നമ്മോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം മുഹിദാണ് എങ്കിൽ തൊഹീദുള്ളവനാണ് എങ്കിൽ അവനാദ്യമായി നേരിടേണ്ടി വരുന്ന ചോദ്യം അവൻ്റെ അമലുകളിൽ നിസ്കാരത്തെക്കുറിച്ചായിരിക്കും ആരതിൽ വിജയിച്ചുവോ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പമായിരിക്കും അവൻ്റെ ഖബറിൽ പ്രകാശമായിരിക്കും അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ മുഖത്ത് പ്രകാശമായിരിക്കും അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കാര്യമാണ് നമുക്കറിയാം നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഒന്നിനെസാഹുഅാലെ ഈ വസല്ലമ്മ കാണിച്ചു തന്ന അതേ രൂപത്തിൽ നിസ്കരിക്കാൻ ശ്രമിക്കണം അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം നിസ്കാരത്തിൻ്റെ രൂപം അത് കൃത്യമായി കാണിക്കുകയും ശേഷം സഹാബികളോടായി പറയുകയും ചെയ്തു നിങ്ങൾ ഞാൻ എപ്രകാരം നിസ്കരിച്ചുവോ അതുപോലെ നിസ്കരിക്കുക എന്ന് പറഞ്ഞു അഥവാ ബാഹ്യവും ആന്തരികവുമായ മുഴുവൻ കാര്യങ്ങളും ഞാൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ ചലനങ്ങൾ എങ്ങനെയാണ് അള്ളാഹുൻ്റെ റസൂൽ ചെയ്തത് അതുപോലെ ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണ് അത് പഠിക്കേണ്ടതാണ് എങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കരിച്ചു എന്തൊക്കെയാണ് നിസ്കാരത്തിൽ വിലക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്താൽ എൻ്റെ നിസ്കാരം ബാത്തിലായി പോകും ഇത് പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ കാര്യമാണ് കാരണം അവൻ അവന് നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ അതിൻ്റെ പഠനം അത് അവൻ പഠിക്കാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല കാരണം നിർബന്ധമായ ഒരു കാര്യം അതിലേക്ക് അടുക്കുന്ന എല്ലാ കാര്യങ്ങളും നിർബന്ധം തന്നെയായിരിക്കും അതുപോലെ തന്നെ സഹോദരങ്ങൾ ഇങ്ങനെയെല്ലാം നമ്മൾ ബാഹ്യമായി കൃത്യമായി ശുന്നത്തിൻ്റെ രൂപത്തിൽ നിസ്കരിച്ചാലും നമുക്ക് ആന്തരികമായി നന്നാക്കേണ്ടതുണ്ട് ഉണ്ടാകേണ്ടതുണ്ട് ബാഹ്യമായി നമ്മൾ എത്ര നല്ല രൂപത്തിൽ നിസ്കരിച്ചാലും അള്ളാഹുവിനെക്കുറിച്ച് തിക്കറില്ലാത്ത അള്ളാഹുവിനെക്കുറിച്ചൊരു ചിന്തയും ഇല്ലാത്ത ഒരു നിസ്കാരം അതുകൊണ്ട് നമുക്കതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുകയില്ല ഒരു നിസ്കാരം അത് നിസ്കരിച്ചിട്ടുണ്ട് എന്നൊരു എഴുതപ്പെടാം എന്നല്ലാതെ അതിന് പ്രതിഫലം എത്രമാത്രം എഴുതുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പവുമില്ല അങ്ങനെ നമ്മൾ പ്രതിഫലം പൂർണ്ണമാക്കാൻ ഹുഷുവോടുകൂടി ഭയഭക്തിയോടുകൂടി നിസ്കരിക്കാനുള്ള ഒരു കാര്യമാണ് റസൂൽ സല വസ്ലിം ഈ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഇതാക്കും സലാത്തമു അദ്ദേഹൻ ഇവിടെ പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയെ പോലെ നിസ്കരിക്കുക ഇത് നമ്മളിന്നൊരു ഫജം നിസ്കരിച്ചു നമുക്ക് ആർക്കും തന്നെ ഉറപ്പില്ല നമ്മൾ ചെറിയവരോ വലിയവരോ പ്രായം കൂടിയവരോ കുറഞ്ഞവരോ എന്നൊരു യാതൊരു വ്യത്യാസവും ഇല്ല എന്നൊക്കെ ആർക്കും ഉറപ്പില്ല നമ്മൾ ലോഹർ നിസ്കരിക്കുമോ ഇല്ലേ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ നിസ്കാരം ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമായിരിക്കും ഞാൻ ചെയ്യുന്ന അവസാനത്തെ സംസ്കാരമായിരിക്കും റബ്ബിനെനിക്ക് സുജൂത് ഒരു അവസരമില്ല എൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ചിന്തയോടുകൂടി നിസ്കരിക്കുകയാണെങ്കിൽ നമുക്കതിൽ വലിയ ഉപകാരം ഉണ്ടാവും നമ്മൾ ഭൗതികപരമായി തന്നെ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ് നമ്മൾ ഈ ഒരു പള്ളിയുടെ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ താമസിക്കുന്ന ആളാണ് നമുക്ക് നാളെ ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് നോക്കുക ഇവിടെ ഇനി പിരിഞ്ഞു പോകണം നമ്മൾ പിരിഞ്ഞു പോകുന്ന ആളുകൾ രണ്ട് തരത്തിലാണ് ഒരു വിഭാഗം ആളുകൾ അവർ തിരിച്ചു തിരിച്ചുവരും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ടെൻഷൻ ഉണ്ടാവുകയില്ല അവർ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്നാൽ നമ്മൾ എന്നേക്കുമായി ഇവിടുന്ന് പോകണം ഇനി ഒരിക്കലും തന്നെ നീ നീയൊരു നാടോ ഒരു നാട്ടുകാരെയോ ഈ ഒരു കൂട്ടുകാരെ നിനക്ക് കാണുകയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ വ്യക്തി അത്രമാത്രം സൂക്ഷ്മതയോടുകൂടി ആയിരിക്കും അവരോട് കാര്യങ്ങളെല്ലാം പറയുകയും സംസാരിക്കുകയും അഗ്ന ചെയ്യുക നമ്മൾ വളരെയധികം ഗൗരവത്തോടു കൂടി സംസാരങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ കാരണം നമ്മൾ ഒരിക്കലും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല നമ്മൾ വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരെയും എല്ലാം നമ്മളിവിടെ ഉപേക്ഷിച്ചു കൊണ്ട് പോവുകയാണ് എന്നാൽ സഹോദരങ്ങളെ അത് ആലോചിച്ചു നോക്കൂ നിസ്കാരത്തിൻ്റെ കാര്യം നമ്മുടെ അവസാനത്തെ നിസ്കാരമാണ് അപ്പോൾ നമ്മൾ എത്ര ഗൗരവത്തോടു കൂടി അതിൻ്റെ ചലനങ്ങളും അതിൽ ചൊല്ലുന്ന ദിക്കറികളെക്കുറിച്ചെല്ലാം ചിന്തിക്കണം നമ്മൾ അതിൽ ഗഫാർ തേടുന്നു അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു ഇതെല്ലാം നമ്മൾ അങ്ങേയറ്റം അവസാനത്തതായിരിക്കാം ഒരുപക്ഷെ എനിക്ക് അള്ളാഹുവിനോട് എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ ചോദിക്കാൻ ഒരു അവസരം ഉണ്ടാകുകയില്ല റബ്ബിനു മുന്നിൽ ആത്മാർത്ഥമായി സുചിത് ചെയ്ത് ദ ചെയ്താൽ റബ്ബ് പുറത്തു തരും ഇതിനൊരു പക്ഷേ എനിക്ക് മറ്റൊരവസരം ഉണ്ടാവുകയില്ല എന്ന ആത്മാർത്ഥതയോട് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ആൾക്കാരുടെ നിസ്കാരം അങ്ങേറ്റം ഉള്ള ഭയഭക്തിയുള്ള നിസ്കാരമാക്കി മാറ്റാൻ സാധിക്കും യഥാർത്ഥത്തിൽ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഓരോ നിസ്കാരം ഇങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം സത്യമായിരിക്കും നമ്മൾ മരണപ്പെടുന്ന സമയം നോക്കിയാൽ നമ്മൾ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ഇടയിൽ തന്നെയാണ് മരണപ്പെടുക ഇന്ന് ഫജറ് നിസ്കരിച്ച് ലുഹറിനെത്തിയില്ലെങ്കിൽ നമ്മുടെ അവസാനത്തെ നിസ്കാരം ഈ ഫജറാണ് ദുഹർ നിസ്കരിച്ച് നമുക്ക് അസർ കൂടാൻ സാധിച്ചില്ലെങ്കിൽ അവസാനത്തെ നിസ്കാരം ദുഹറായിരിക്കും അസർ നിസ്കരിച്ച് മകരിവ് കിട്ടാത്തവനും മകരവ് നിസ്കരിച്ച് ഇഷാ കിട്ടാത്തവൻ ഓരോരുത്തരും ഏതെങ്കിലും രണ്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ തന്നെയാണ് മരണപ്പെടുക ഏതെങ്കിലും ഒരു നിസ്കാരം അവൻ്റെ അവസാനത്തെ നിസ്കാരമായിരിക്കും പക്ഷേ അത് നമ്മൾ ചിന്തിക്കാതെയും അശ്രദ്ധയോടുകൂടിയുമാണ് അത് നിർവഹിച്ചതെങ്കിൽ എത്രമാത്രം ഖേദകരമായ അവസ്ഥയിലായിരിക്കും നമ്മൾ മരണപ്പെട്ടു പോവുക അതുകൊണ്ട് അതിനുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് അള്ളാഹു റസൂൽ അള്ളാഹു വസ്ലം പറഞ്ഞു ഇതാ കും ഫി സലാത്ത നിസ്കരിക്കാനൊരുങ്ങിയാൽ വിട പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയെ പോലെ നിസ്കരിക്കുക രണ്ടാമതായി പറഞ്ഞത് നാവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നാവ് നമ്മുടെ അമലുകളെല്ലാം അത് തരിപ്പണമാക്കുന്ന അത് തമർത്തിക്കളയുന്ന കാര്യമാണ് അതിൽ നമ്മുടെ അമലുകളെല്ലാം പൊളിച്ചു കളയുന്ന കാര്യമാണ് അള്ളാഹു അല്ലു വല നീ ഒരു സംസാരവും സംസാരിക്കരുത് എങ്ങനെയുള്ള സംസാരം നാളെ നിനക്ക് ഒന്നുവിൽ പറോകത്ത് അല്ലെങ്കിൽ നാളെ ദുനിയാവിൽ തന്നെ നിനക്ക് തോന്നിപ്പോകും ഇതിങ്ങനെ പറയണ്ടായിരുന്നു ഞാൻ ആ പറഞ്ഞത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുള്ളത് അങ്ങനെയുള്ള സംസാരം ഒരുപക്ഷേ ദുനിയാവിൽ അങ്ങനെ ഒരു ഖേദമുണ്ടായില്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹു ഉസ്മാനവത്താല ഓരോ നാം പറയുന്ന ഓരോ വാക്കുകളും എഴുതാനുള്ള മലക്കുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലാ ലദൈഹി റഖീബുൻ അതീത് സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോട് രേഖപ്പെടുത്തുന്ന മലക്കുകൾ അള്ളാഹു സുബ്ബാനവത്താല രേഖപ്പെടു ഏർപ്പാടാക്കിയിട്ടുണ്ട് നിരീക്ഷകരായ മലക്കുകളുണ്ട് അവരത് എഴുതി വെക്കുന്നുണ്ട് നമ്മളൊരു പക്ഷേ നിസ്സാരമായി കണ്ട കാര്യങ്ങളായിരിക്കാം പക്ഷെ അത് കൃത്യമായി എഴുതപ്പെടുകയും നാളാഹുഹു സുബാന വത്താലയുടെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും അവിടെ നമുക്ക് ഖേദിക്കേണ്ടി വന്നാൽ അതിനേക്കാൾ മറ്റൊരു ഖേദമില്ല നമ്മൾ എത്രയോ ഹദീസുകൾ നമ്മൾ ഇന്നലെ പോലും കേട്ടിട്ടുള്ളതാണ് നാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യും പക്ഷേ അമലുകളെല്ലാം പൊളിച്ചു കളയാൻ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒന്നോ രണ്ടോ വാക്കുകൾ മതിയാകുന്നതാണ് സലാഹു അലൈ വസ്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും ഒരു വ്യക്തി അവനൊരു വാക്ക് സംസാരിക്കും ആ വാക്ക് സംസാരിക്കുക അവൻ നരകത്തിലേക്ക് പതി പതിക്കുന്നത് കിഴക്കും പടിഞ്ഞാറും എത്രയാണോ അകലെയായിട്ടുള്ള അത്രയും ദൂരം നരകത്തിൻ്റെ താഴത്തിലേക്ക് ഗർത്തത്തിലേക്ക് പതിക്കാൻ മതിയായ വാക്കായിരിക്കും അത് അതുകൊണ്ട് വാക്കുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ അമലുകൾ എത്രമാത്രം കണിഷ്ഠതയോടുകൂടി ചെയ്യുന്നു അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആ അമലുകൾ പൊളിഞ്ഞു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന നല്ല നല്ല അമലുകളെ പൊളിച്ചു കളയാൻ നമ്മുടെ വാക്കുകൾ തന്നെ മതിയായതാണ് നമ്മൾ ഏറ്റവും വലിയൊരു വിഡ്ഡിയാണെന്നുള്ള തെളിവാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു പണിയെടുക്കുക അത് പൊളിച്ചു കളയുക ദുനിയാവിൻ്റെ കാര്യത്തിൽ ആലോചിച്ചാൽ ആളുകൾ പറയും വലിയ വലിയ എന്തെങ്കിലും കെട്ടിടങ്ങൾ ഉണ്ടാക്കി പിന്നീടത് പൊളിച്ചു കളയുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വെച്ച് പിന്നീട് ശ്രദ്ധിക്കാതെ നശിപ്പിച്ച് കളയുക ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് എന്നാണ് ആളുകൾ പറയാം അതുപോലെ തന്നെയാണ് ഇത് ആലോചിച്ച് നോക്കുക നമ്മൾ ചെയ്യുന്ന നല്ല നമ്മൾ നിസ്കരിക്കുന്ന ആളായിരിക്കും നല്ല റോട്ടിൽ പല ആളുകൾ നിസ്കരിക്കാതെ നടക്കുന്നുണ്ടാവും നമ്മൾ നോമ്പ് നിഷ്ഠിക്കും നോമ്പെടുക്കാത്ത ആളുകളുണ്ടാവും നമ്മൾ അള്ളാഹു ഹലാലാക്കിയത് മാത്രമേ കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യും എന്നാൽ അള്ളാഹു ഹറാമാക്കിയ മദ്യപാനവും അതുപോലെയുള്ള വസ്തുക്കളൊക്കെ കഴിക്കുന്ന ആളുകളുണ്ടാവും അവർക്ക് യാതൊരു അമലുമില്ല നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്ന ആളുകളായിരിക്കും പക്ഷേ നമ്മളാ അമലുകളെല്ലാം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അതെല്ലാം പൊളിച്ച് നമ്മളും അവരും ഒരുപോലെ ആയാൽ നമ്മൾ എത്ര വലിയ നഷ്ടക്കാരാണ് നമുക്ക് ദുനിയാവും ആഹ് റത്തവും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവരെ പോലെ കഴിയേണ്ടി വരും അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാവുകളെ അത് സൂക്ഷിക്കുക വിശാലമായ വിഷയമാണ് നാവുമായി ബന്ധപ്പെട്ട ചുരുങ്ങിയ രൂപത്തിൽ പറയുകയാണ് നമ്മുടെ നാവ് അള്ളാഹു ഹുസ്ബാനവത്താലക്ക് തൃപ്തിയില്ലാത്ത കാര്യങ്ങളിൽ സംസാരിക്കാൻ പാടില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ മുഴുകാൻ പാടില്ല ജനങ്ങളുടെ വിഷയത്തിൽ അനാവശ്യമായി നമ്മുടെ നാവിനെ ഉപയോഗപ്പെടുത്താതെ അള്ളാഹു ഹുസ്ബാനവത്താലയുടെ ദിക്കറിനു വേണ്ടിയും ഉപകാരമുണ്ടാകുന്ന കാര്യങ്ങളിലും നാവിനെ വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നാവിൻ്റെ നാവുമായി ഉണ്ടാകുന്ന വിപത്തുകളിൽ നിന്നും രക്ഷപ്പെടുക സാധിക്കും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മൂന്നാമത്തെ കാര്യം അലഹി വസ്ല്ലാം പറഞ്ഞു അജ്മിന്നാസ് ജനങ്ങളുടെ കാര്യം കയ്യിലുള്ള ഇതിൽ പൂർണ്ണമായ നിരാശ പ്രകടിപ്പിക്കുക അഥവാ അള്ളാഹു അള്ളാഹുസ്മാനവാല വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് ആളുകൾക്ക് റിസ്കുകൾ നൽകുന്നത് ചില ആളുകൾക്ക് അള്ളാഹു കുറച്ചു നൽകും ചില ആളുകൾക്ക് ധാരാളം നൽകും അള്ളാഹു നൽകിയ ഓരോ കാര്യത്തിനും അള്ളാഹുവിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും വ്യക്തമായ ഹിക്മത്തുണ്ട് അള്ളാഹു കുറച്ച് കിട്ടിയവന് ദരിദ്രനെ ദരിദ്രനാക്കിയതിൽ അള്ളാഹുന് അതിൻ്റേതായ ഹെക്മത്തുണ്ട് സമ്പത്തുള്ളവന് ശമ്പത്തുള്ളവനാക്കിയത് അള്ളാഹുന് അവൻ്റേതായ നമ്മൾ നമ്മളതിൽ പൂർണ്ണമായ തൃപ്തി പ്രകടിപ്പിക്കുക ഖനാ പ്രകടിപ്പിക്കുക ഒരു വ്യക്തി മുസ്ലിം ആയതിനു ശേഷം അവൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു സ്വഭാവ എന്നുള്ളതാണ് ഖനാത്ത് എന്ന് പറയുന്നത് കിട്ടിയതിൽ തൃപ്തി ഉണ്ടാകുക എന്നുള്ളത് വലിയ ആശ്വാസമുള്ള കാര്യമാണ് ജനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സബ്ബാനാവത്താല തന്നെ ചോദിച്ചതുപോലെ തരും അള്ളാഹു ചോദിച്ചതുപോലെ അബ്ദ അള്ളാഹു ഉസ്മാനവത്താൽ മതിയായവനല്ലേ അള്ളാഹുൻ്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ എന്ന് ചോദിച്ചതുപോലെ നമുക്ക് അള്ളാഹു മതിയായവനാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് എന്തെങ്കിലും ഒരു വലിയ വിപത്തുകൾ വന്നാൽ പ്രയാസം വന്നാൽ നമുക്ക് ആദ്യം ഓർമ്മ കൊണ്ട് വേണ്ടത് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ മഹലിലുള്ള ഏതെങ്കിലും ഒരു പണക്കാരനെ അല്ല നമ്മളുടെ കല്യാണം വരുന്നു അല്ലെങ്കിൽ വീടിൻ്റെ പണിയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി സംഭവിച്ചു അതിനെ നമ്മൾ രക്ഷപ്പെടുത്താൻ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് അള്ളാഹുസ്മാനവത്താലയാണ് അതല്ലാതെ ഭൗതികപരമായ എന്തെങ്കിലും സഭവുകളല്ല അള്ളാഹ് ഉസ്ബാനോ വത്താലയാണ് നമുക്ക് ഓർമ്മ വരേണ്ടത് കാരണം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹുലെ കടുത്താൽ അള്ളാഹുസ്ബാന വത്താല അത് നമുക്ക് നീക്കിത്തരും എന്നുള്ള ബോധ്യമുണ്ടാകുക അതുപോലെ തന്നെ സഹോദരങ്ങൾ ജനങ്ങളുടെ കയ്യിലുള്ള കാര്യത്തിനോട് വിരക്തി കാണിക്കുകയാണെങ്കിൽ അത് ജനങ്ങളുടെ ഇഷ്ടം നമുക്ക് ലഭിക്കാനാണ് സാധിക്കുക ഒരു സഹാബി വന്ന് ചോദിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ റസൂലെ എനിക്കൊരു അമല് പറഞ്ഞു തരണം ആ അമല് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം അടിമകളും എന്നെ ഇഷ്ടപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു നീ ഇസ് ഹ് ഹദ് നീ ദുനിയാവിൽ വിരക്തി കാണിക്കുക അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നതായിരിക്കും ദുനിയാവിൽ വിരക്തി കാണിക്കുക ദുനിയാവിൻ്റെ ഭൗതിക സുഖങ്ങളിൽ നീ അങ്ങേയറ്റം താല്പര്യപ്പെടാതെ ആവശ്യമുള്ളതിൽ ചെലവഴിച്ചു കൊണ്ട് നീ ദുനിയാവിൽ ഒരു വിരക്തി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു ഹുസ്ബാനോ നിന്നെ ഇഷ്ടപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ ജനങ്ങളുടെ കയ്യിലുള്ള കാര്യത്തെ തൊട്ട് നീ വിരക്തി കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും കാരണം എത്ര വലിയ സമ്പത്തുള്ള ആളായാലും അവനോട് ആളുകൾ പോയി ചോദിക്കുക എന്നുള്ളത് അവന് ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യമാണ് അള്ളാഹു ഹുസ്ബാനോ താൽ അങ്ങനെയല്ല അള്ളാഹുവിനോട് ചോദിക്കുന്ന ആളുകളോടാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാൽ ജനങ്ങൾ നേരെ മറിച്ചായിരിക്കും എത്ര വലിയ സമ്പത്തുണ്ടായാലും ആളുകൾ അവനോട് വീണ്ടും വീണ്ടും വന്ന് ചോദിക്കുക എന്നുള്ളത് അത് അവന് ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യമാണ് മനുഷ്യൻ്റെ പ്രകൃതത്തിൽപ്പെട്ട കാര്യമാണത് അതുകൊണ്ട് തന്നെ എന്നാൽ അവരോട് ചോദിക്കാതെ അവരോട് ഹീന നമ്മൾ നമുക്ക് സ്വയം പര്യാപ്തത കാണിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടം നമുക്കുണ്ടാകാനുള്ള കാരണമായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയതിൽ കനാ എത്ത് തൃപ്തിയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നമുക്കത് ദുനിയാവിലും വലിയ ഹയറായിരിക്കും സമാധാനമായിരിക്കും അള്ളാഹു ഉസ്ഫാനുവത്താല നാളെ നമുക്ക് നൽകുന്ന വലിയ റിസ്ക്കുകൾ അത് നേടാൻ നമുക്കതിന് കാരണവുമാകും അള്ളാഹു ഉസ്ഫാനു വത്താല അലൈഹി അല്ലൈവസ്ലമിയുടെ ഇത്തരം മഹത്തരമായ വസീയത്തുകളെല്ലാം പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ അതനുസരിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾ ഓരോരുത്തർക്കും أدنو لتوفيقنا لغمارة والله أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم